നമസ്തെ, എൻ്റെ പേര് ജോഷി സെബാസ്റ്റ്യൻ. എൻ്റെ യൂട്യൂബിൻ്റെ പേര് ജോഷി ദ മാസ്റ്റർ ഷെഫ്. ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. പുതിയ വീഡിയോ ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോവുകയാണ്. ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഞണ്ട് കിളിയാണ്, ഞണ്ട് കിളി. അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർ മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിനാവശ്യമുള്ള സാധനത്തിലേക്ക് നമുക്ക് കടക്കാം. ഇത് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഞാൻ ഓൾറെഡി ചൂടാക്കുന്നുണ്ട്, കാരണം ഇതിനൊരു ഗ്യാപ്പ് ഇല്ലാതെ വീഡിയോസ് പോകാൻ വേണ്ടി ഓൾറെഡി അത് ഞാൻ ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ്. ഒരു 4 ടീസ്പൂൺ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് അല്പം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല, ഒരു 4 ടീസ്പൂൺ മതിയാകും. ഉലുവ ഒരു 1/2 ടീസ്പൂൺ മതി. കടുക് 1/2 ടീസ്പൂൺ, മഞ്ഞപ്പൊടി ഒരു 1 ടീസ്പൂൺ, ചില്ലി പൗഡർ, മുളക് പൊടി ഒരു 3 ടീസ്പൂൺ, അത് നിങ്ങളുടെ എരിവനുസരിച്ച് കൂടുതലോ കുറച്ചോ ആഡ് ചെയ്യാം. മല്ലിപ്പൊടി 1 ടീസ്പൂൺ, തക്കാളി അരച്ചത്, ഇതൊരു 3 മീഡിയം ടൊമാറ്റോ മതി. ഇതിപ്പോൾ 5 എണ്ണം ഉണ്ട്, നിങ്ങൾ 3 മീഡിയം ടൊമാറ്റോ ഉപയോഗിച്ചാൽ മതി. കൊടംപുളി, ഇത് 1 മണിക്കൂർ മുമ്പ് അല്ലെങ്കിൽ മിനിമം 1/2 മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിർത്ത് ഇട്ടിരിക്കുന്നതാണ്. ഞണ്ട് ഫ്രഷ്, ഇതൊരു 300 ഗ്രാം ഉണ്ട്. കരിയേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി അളവ് ക്വാണ്ടിറ്റി നിങ്ങൾക്ക് കാണാൻ തോന്നുന്നു, ഒരു 2 ടീസ്പൂൺ വീതം കാണും. ചെറുള്ളി ഒരു 4 ടീസ്പൂൺ, ഗ്രീൻ ചില്ലി 3 എണ്ണം, പച്ചമുളക് 3 എണ്ണം, സവോള സ്ലൈസ് ചെയ്തത് ഒരു 2 വലിയ സവോള, ഒരുപാട് വലുതല്ല, ഒരു 100 ഗ്രാം കാണും. പിന്നെ കോക്കനട്ട് പീസ്, ഉപ്പ് കല്ലുപ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കല്ലുപ്പിൻ്റെ ഭരണിയിൽ നിങ്ങൾ സ്ഥിരമായിട്ട് സ്റ്റീലിൻ്റെ സ്പൂൺ ഇട്ട് വെക്കുന്നത് നല്ലതല്ല, ഞാനിപ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഇടുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിരട്ടയോ അല്ലെങ്കിൽ ഉടൻ സ്പൂണുകളോ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ അത് പൊതിയാൻ വേണ്ടിയുള്ള ഇല വാട്ടി വെച്ചിട്ടുണ്ട് ഞാൻ. ഒരു പഴയ ദോശക്കല്ലുണ്ട്, അത് ഗ്രില്ല് ചെയ്യാൻ വേണ്ടി. അപ്പം നമുക്ക് മെത്തേഡിലേക്ക് കടക്കാം. വെളിച്ചെണ്ണ ഓൾറെഡി ചൂടാണ്, അതിലേക്ക് ഉലുവ, കടുക്, അടുത്ത് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക് ആദ്യം ഇടുക. ഉണക്കമുളക് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉണക്കമുളക് നിങ്ങൾക്ക് ഇപ്പോൾ ആഡ് ചെയ്യാനാണ്. ഉണക്കമുളക് 2 എണ്ണം 3 എണ്ണം നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ, ഇഷ്ടമുള്ള ടേസ്റ്റ് ആണെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ കുരുമുളക് പൊടിച്ചതും നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാവുന്നതാണ്. ഇത് ലൈറ്റായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആകണം, അത് അല്പം നേരം കുക്ക് ചെയ്യുക. ഇതിലേക്ക് നമുക്ക് കരിയാപ്പിള ഇട്ട് കൊടുക്കാം. ഒരു തണ്ടിപ്പ് ഇട്ട് കൊടുക്കുക, ഒരെണ്ണം നമുക്ക് റെഡി ആയതിന് ശേഷം ആഡ് ചെയ്യാം. എന്നിട്ട് സവോള ഇടുക, തേങ്ങാ പീസ്, ഇത് ഇളക്കി ലൈറ്റായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒണിയൻ ബ്രൗൺ ആയിട്ടുണ്ട്, തീ അല്പം കുറയ്ക്കുക. മഞ്ഞപ്പൊടി 1 ടീസ്പൂൺ ആഡ് ചെയ്യാം. മുളക് പൊടി ഒരു 3 ടീസ്പൂൺ, അത് നിങ്ങളുടെ എരിവനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാനിപ്പോൾ 2 പോർഷനാണ് ചെയ്യുന്നത്, പക്ഷെ 1 പോർഷനെ നമ്മൾ കിഴിയായിട്ട് കാണിക്കുന്നുള്ളൂ. മല്ലിപ്പൊടിയും നിങ്ങൾക്ക് എരിവ് താല്പര്യമുള്ള ആൾക്കാർ മല്ലിപ്പൊടി ഒഴിവാക്കുന്നതാണ് നല്ലത്. അതിനുശേഷം ഈ മസാല ലൈറ്റായിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഉലുവയ്ക്ക് പകരം ഉലുവയുടെ പൊടി, വറുത്ത് പൊടിച്ച പൊടി ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല. തീ അല്പം കൂട്ടാം. അത് ഈ മസാല ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്യാം.
and a pacha mana on the poomba namaka tomato paste add jayana. Tomato paste add jayana. Tomato paste yam bada 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 yam I will take the tomato. I will taste the taste. We will dry it. Tomato onion, alpangoda kooti cheyavunnana nalla or different diet or taste venamengil ningalku idinattu cherulli mathram upayogikkam sagolakku pagaram cherulli mathram upayogikkam naan nandinte aa vellam ellam pattittundu naan vellam idinattu extra add cheyittilla appo ellam pattittundu appo namukku I will put the balance in the middle. I will put the water in the water. Okay, this is ready. I am ready to grill it. If you have a little bit of a grill, അതിന്റെ ആ ബനാന ലീഫിന്റെ ഒക്കെ ആ നല്ല ഒരു സ്മെല്ല് എല്ലാവരും കാണാൻ തോന്നുന്നു അപ്പോൾ നമ്മുടെ ഞണ്ട് കിഴി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണാം ബൈ ബൈ